ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മാജിക് വൈബ്സിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു 10 mistakes, നമ്മുടെ സ്കിൻ കെയറിലെ മിസ്റ്റേക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി 10 mistakes നമുക്ക് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ബാക്കി 10 mistakes കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് 20 mistakes, ടോട്ടൽ 20 mistakes നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിൻ്റെ മാറ്റി നിങ്ങളുടെ ഫേസിനെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യുക, അതായത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പോയിൻറ്റ് നമ്പർ ഇലവൻ, നിങ്ങൾ എപ്പോഴും റിമൂവ് ചെയ്യുക നിങ്ങളുടെ മേക്കപ്പ്സ് ഉറങ്ങുന്നതിന് മുന്നേ. അതായത് നമ്മൾ ഒത്തിരി പേര് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് അതുപോലെ നമ്മൾ കുറച്ച് വൈകി പോയെങ്കിൽ, രാത്രി എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞാൽ വൈകി പോയെങ്കിൽ അതുപോലെ കിടന്നുറങ്ങും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാനും ബ്ലാക്ക് ഹെഡ്സ് വരാനും ഒക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊരു ഫംഗ്ഷന് പോയിട്ടും എത്ര നമ്മൾ വൈകിട്ട് വന്നാലും ഉറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്കറ്റിൽ മേക്കപ്പ് റിമൂവർ അവൈലബിൾ ആണ്. ആ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവർ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മേക്കപ്പ്സ് കംപ്ലീറ്റ് പോകും. ഇനി ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ രാത്രി വരുമ്പോൾ നമ്മുടെ ഫേസിലൊന്നും മേക്കപ്പ് ഒന്നും കാണുന്നില്ല, കംപ്ലീറ്റ് പോവുമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് ചൂടൊക്കെ ആകുമ്പോൾ വേർത്തിട്ട് പോകും. പക്ഷേ എന്നാലും മേക്കപ്പിൻ്റെ ചെറിയ കണ്ടൻസ് നിങ്ങളുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. പോയിൻ്റ് നമ്പർ 12, എപ്പോഴും നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്ട്സിൻ്റെ കണ്ടൻസ് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ സ്കിൻ ടൈപ്പും സ്കിന്നിലെ വേണ്ട കണ്ടൻസും അലർജറ്റിക് അല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് യൂസ് സെലക്ട് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പോയിൻ്റ്, നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് വളരെ മോശമാണ് നമ്മുടെ സ്കിന്നിന്. കാരണം നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാനും ഈ പറയുന്ന പോലെ ടാൻസ് വരാനൊക്കെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുമ്പോൾ കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സെയിം പറഞ്ഞ പോലെ എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസർ വാങ്ങാനും വേണ്ടിയിട്ട്, എന്താ പറയുക, സ്കിന്നും ടൈപ്പും കണ്ടൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിൻ്റ്, നിങ്ങൾ എന്നും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ വരും. ഇപ്പം നമുക്ക് ആ ചുളിവുകൾ കാണില്ല നമ്മൾ കുളിക്കുന്ന സമയത്ത്. പക്ഷെ നമുക്ക് കുറച്ചൊന്ന് ഏജായി തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായിട്ട് ചുളിവ് വരാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ അങ്ങനെ ഡെയിലി കുളിക്കരുത്. ഇളം ചൂടുവെള്ളമാണെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടുവെള്ളത്തിൽ നിങ്ങൾ എപ്പോഴും എന്താ കുളിക്കാൻ പാടില്ല. അഥവാ നിങ്ങളങ്ങനെ കുളിച്ചെങ്കിൽ തന്നെ നിങ്ങൾ ഉടനെ തന്നെ ഒരു 2 മഗ് വെള്ളം, പച്ചവെള്ളം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കുളിക്കുക. ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ അടുത്ത പോയിന്റ്, നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടവലിലോട്ട് ഇറക്കി ഉപയോഗിച്ചിട്ട് വളരെ പതിയെ വേണം നമ്മുടെ ഫേസിലുള്ള വെള്ളം അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ആ ടർക്കി യൂസ് ചെയ്തിട്ട് ഒത്തിരി ഇങ്ങനെ പ്രസ് ചെയ്ത് വലിക്കാൻ പാടില്ല, അത് നിങ്ങളുടെ ഫേസിൻ്റെ നാച്ചുറാലിറ്റീനെ തന്നെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ആ തെറ്റ് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും നിങ്ങൾ ക്ലോറിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫേസ് പാക്ക് ഉണ്ടാക്കാനോ പാടില്ല. കാരണം ഇത്തരത്തിൽ നിങ്ങൾ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും ഫേസ് വാഷ് ചെയ്താലും നിങ്ങളുടെ ഫേസിലെ pH ബാലൻസിനെ അത് നഷ്ടപ്പെടുത്തും. കാരണം അതിനുള്ള കണ്ടൻസ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന pH ബാലൻസ് കുറക്കും. അപ്പോൾ നമ്മുടെ ഫേസിന് റിങ്കിൾസ് വരാനും ടാൻസ് വരാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടണം. അങ്ങനെ ഒരുപാട് കാരണങ്ങളാവും ഈ ക്ലോറിൻ്റെ
ആ ഒരു അംശം നമ്മുടെ ഫേസിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അധികവും നമ്മൾ എന്താ പറയുക നല്ല വെള്ളം കിട്ടണമെന്നില്ല, അപ്പോഴവർ നമ്മുടെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് പാക്കിൻ്റെ വെള്ളത്തിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് കഴുകുന്ന സമയത്ത് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. 17-ാമത്തെ പോയിന്റ്, നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പണിയും ചെയ്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് വളരെ മോശമാണ്. എന്താണെന്നറിയോ, നമ്മുടെ സ്കിന്നിൻ്റെ നമ്മളിപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് വേർക്കും. വേർക്കുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പും കാര്യങ്ങളൊക്കെ ആ വേർപ്പിലൂടെ പുറത്തേക്ക് പോകും. ഇനി നമ്മൾ ഒന്നും എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണെങ്കിലോ നമ്മുടെ സ്കിന്നിൽ ആ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എവിടെയാണ്, നമ്മുടെ ഫാറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് കാണിക്കുക, നമ്മുടെ ഫേസിലാണ് കാണിക്കുക. അപ്പോൾ സ്കിന്നിൽ കാണിക്കും. സ്കിന്നിൽ കാണിക്കുമ്പോൾ എന്താ, നമ്മുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വരും, പല രീതിയിൽ എന്താ പറയുക ഒരു ഡാർക്ക്നെസ്സൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ മതി. നമ്മൾ ഒന്നും ചെയ്യാതെ മടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എപ്പോഴും നോക്കിയാലും ടി വി കണ്ടുകൊണ്ടിരിക്കുക, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇതൊന്നും ഒരു എക്സസൈസ് അല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാം. അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് വിയർക്കും. വിയർക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ആ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ സ്കിന്നിന് അത് വളരെ നല്ലതാണ്. 18-ാമത്തെ പോയിന്റ്, നമ്മൾ ഒത്തിരി പേര് രാത്രി ഇരുന്നിട്ട് ഫോണ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ലാപ്ടോപ്സ് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാൻ കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടില്ല. ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അത് ക്ഷീണം കാണിക്കും നന്നായിട്ട്. അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും, നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നൈറ്റിൽ ഫോണ് എന്താ പറയുക ലാപ്ടോപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഒന്ന് റിഡ്യൂസ് ചെയ്യിക്കാം, നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്നിട്ട് 19-ാമത്തെ പോയിന്റ്, നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഒരുപാട് പാക്ക് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒത്തിരി പാക്സ് പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ വിചാരം ഈ പാക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടും, കുറച്ചുകൂടെ ഭംഗി കിട്ടുമല്ലോ, അതവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയമാണ് അതിൻ്റെ സമയം. കാരണം പാക്സൊക്കെ നോർമലി വെളിയാൻ തുടങ്ങും കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ. അങ്ങനെ വെളിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടിപ്സ് നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ അത് വെളിയാൻ തുടങ്ങും. പിന്നെ നമ്മൾ സംസാരിക്കുമായിട്ടും ചെയ്തെങ്കിൽ നമ്മുടെ ഷേപ്സിൻ്റെ ചേഞ്ച് വരും ഫേസിൻ്റെ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കൂടെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടാനില്ല. കാരണം മാക്സിമം 20 മിനിറ്റിൽ നമുക്ക് ആ ഫേസിന് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്നും അതിൽ കിട്ടാനൊന്നുമില്ല, നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട്. പിന്നെ എന്താ, നമ്മുടെ കവിളൊക്കെ ഓവറായിട്ട് ഇങ്ങനെ തൂങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി സമയം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാക്സ് നമ്മുടെ ഫേസിൽ വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചേർത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു പാക്ക് 20 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് യൂസ് ചെയ്യുക, അങ്ങനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡോക്ടേഴ്സ് തരുന്ന മരുന്ന് ഒരുപാട് നിങ്ങൾ സ്കിന്നിൽ സ്കിൻ കെയർ ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ തരുന്നുണ്ടെങ്കിൽ ആ ഓയിൽമെൻറ്റ് നിങ്ങൾ ഒരുപാട് അപ്ലൈ ചെയ്യരുത്. ഒരു തുള്ളി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി അപ്ലൈ ചെയ്തെടുത്താൽ ഒത്തിരി റിസൾട്ട് ഉണ്ടാവും, ഒത്തിരി വെളുപ്പുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മുടെ ലാസ്റ്റ് 20-ാമത്തെ പോയിന്റ്, നമ്മൾ ഒത്തിരി പേര് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ പാക്സ് അപ്ലൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രഷ് നമ്മൾ ഓപ്പൺ എയറിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതൊന്നും ശരിയായിട്ട് കവർ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് പൊടി വന്നടിയും, അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബാക്ടീരിയസൊക്കെ വന്നിട്ട് ആ ബ്രഷിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അത് നമ്മുടെ ഫേസിലിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയസ് കൂടിയിട്ട് ആ പാക്കിൻ്റെ കൂടെ, പാക്കാണ് നമ്മൾ ചെയ്യുന്നത്, പാക്കിൻ്റെ കൂടെ മിക്സായിട്ട് നമ്മുടെ ഫേസിലേക്ക് വരും. അപ്പോൾ അതുപോലെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മേക്കപ്പിൻ്റെ കൂടെ നമ്മുടെ ഫേസിലോട്ട് വരും. അപ്പോൾ നമ്മളത് അറിയുന്നില്ല, നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൂളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രഷ് ആയിക്കോട്ടെ, മേക്കപ്പ് ബ്രഷ് ആയിക്കോട്ടെ, നിങ്ങളത് ചൂടുവെള്ളത്തിലിട്ട് നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ 20 സ്കിൻ കെയർ മിസ്റ്റേക്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി മിസ്റ്റേക്സുകൾ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മുതൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക.
പിന്നെ ബാക്കിയുള്ള കുറേ കുറേ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വേറെ വേറെ വീഡിയോസിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡ് കണ്ടെത്തൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.